നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിലൂടെ നെതർലാൻഡ്സ് അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നു എന്ന് പലസ്തീൻ അനുകൂല പ്രവർത്തകർ വെള്ളിയാഴ്ച ഡച്ച് കോടതിയെ അറിയിച്ചു. ഹേഗ് ഡിസ്ട്രിക്ട് കോടതി പരാതിയെ പിന്തുണച്ചാൽ നെതർലാൻഡ്സ് ഇസ്രയേലിലേക്ക് ആയുധങ്ങളോ ആയുധ ഭാഗങ്ങളോ അയക്കുന്നതിൽ നിന്നും അധിനിവേശ പ്രദേശങ്ങളുമായി വ്യാപാരം ചെയ്യുന്നതിൽ നിന്നും വിലക്കും. ഈ വർഷം ആദ്യം സമാനമായ കേസിനെ തുടർന്ന് നെതർലാൻഡ്സ് ഇസ്രയേലിലേക്കുള്ള F-35 യുദ്ധവിമാന ഭാഗങ്ങളുടെ കയറ്റുമതി നിർത്തിവച്ചിരുന്നു. രണ്ടാഴ്ച മുമ്പ് നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ ഇസ്രയേലി പൌരന്മാർക്കു നേരെ നടന്ന ആക്രമണത്തിനെ ന്യായീകരിക്കുകയാണ് നെതർലാൻഡ്സ്. ഇതിനെതിരെ വളരെ ശക്തമായ പ്രതികരണമാണ് ഇസ്രയേൽ നടത്തുന്നതും. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യഹൂദരെ രക്ഷിക്കാൻ ഇറങ്ങിയ രാജ്യമാണ് നെതർലാൻഡ്സ്. എന്നാൽ ഇപ്പോൾ ഇസ്രയേലിനെതിരെ പലസ്തീൻ അനുകൂല സംഘടനകൾ ജൂതവിരുദ്ധ മുദ്രാവാക്യമാണ് മുഴക്കുന്നത്. നെതർലാൻഡിലേക്ക് ഉണ്ടായ അറബ് കുടിയേറ്റമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് ഇസ്രയേൽ കുറ്റപ്പെടുത്തുന്നു. സ്വതന്ത്ര പലസ്തീൻ മുദ്രാവാക്യം മുഴക്കുന്ന പലസ്തീനികൾ ഇപ്പോൾ ഇസ്രയേലികളെ കണ്ടാൽ കൊല്ലുമെന്ന് ആക്രോശിച്ച് തെരുവുകളിൽ ജാഥ മുഴക്കുന്നു. ഫുട്ബോൾ മത്സരം കാണാനെത്തിയ ഇസ്രയേലികൾക്ക് നേരെ നടന്ന ആക്രമണത്തോടുകൂടിയാണ് അടുത്ത കാലത്ത് നെതർലാൻഡ്സ് ജനശ്രദ്ധ ആകർഷിച്ചത്. ഇതിനു പുറമെയാണ് ഇപ്പോൾ ഡച്ച് മണ്ണിൽ എത്തിയാൽ നെതന്യാഹുവിനെ നെതർലാൻഡ്സ് അറസ്റ്റ് ചെയ്യുമെന്ന് ഡച്ച് വിദേശകാര്യമന്ത്രി കാസ്പർ വെൽഡ്കാമ്പ് സ്ഥിരീകരിച്ചിട്ടുമുള്ളത്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് കാനഡ പാലിക്കുമെന്ന് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പറഞ്ഞിട്ടുണ്ട്. വഴിയിലൂടെ നടക്കുന്നവരെയെല്ലാം തടഞ്ഞു നിർത്തി യഹൂദരാണോ എന്ന് നോക്കുകയാണ് ആംസ്റ്റർഡാം തെരുവിലെ പലസ്തീനികൾ. ആംസ്റ്റർഡാം മേയർ പ്രതിഷേധം നിരോധിച്ചിരുന്നു. എന്നാൽ പ്രതിഷേധക്കാർ ഇതിന് പുല്ലുവില പോലും നൽകിയിട്ടില്ല. ആംസ്റ്റർഡാമിൽ നിൽക്കുന്ന അരാജകത്തിന് കാരണം ഭരണാധികാരികൾ തന്നെയാണ്. ബ്രിട്ടൻ പോലും ഇപ്പോൾ നെതന്യാഹുവിന്റെ അറസ്റ്റ് ചെയ്യും എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഹംഗറി ഈ ഉത്തരവിനെ തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. അമേരിക്ക ഇപ്പോഴും ശക്തമായി ഇസ്രയേലിനോടൊപ്പം തന്നെ നിൽക്കുന്നു. ICCയുടെ വിധി പുറത്തു വന്നതിനു ശേഷം ഫ്രാൻസും അനുകൂല നടപടി തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാനഡ, ബെൽജിയം, ഫ്രാൻസ്, പോർച്ചുഗൽ, സ്വിറ്റ്സർലൻഡ്, നെതർലാൻഡ്, സൊവേനിയ, സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ICCക്കൊപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇസ്രയേൽ എന്നാൽ ഭീകരതയെ തുടച്ചു നീക്കാൻ ഏതറ്റുവരെയും പോകുമെന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ആക്രമണമാണ് ലെബനീനിലും ബെയ്റൂത്തിലും ഇസ്രയേൽ നടത്തുന്നതും. സെൻട്രൽ ബെയ്റൂട്ടിലെ ബസ്ത പരിസരത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെടുകയും 23 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനന്റെ സിവിൽ ഡിഫൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലെ ഹദത്ത്, ചൌയിഫാത്ത് മേഖലകളിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ലെബനനിലെ മറ്റിടങ്ങളിൽ ടയർ സിറ്റി ബീച്ചിൽ ഇസ്രയേൽ ഡ്രോൺ ആക്രമണത്തിൽ 2 മത്സ്യത്തൊഴിലാളികളും കൊല്ലപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് എൻക്ലേവിലുടനീളം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും ടാങ്ക് തീവെപ്പിലും കുട്ടികളടക്കം 19 പേർ കൊല്ലപ്പെടുകയും 40 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസയുടെ സിവിൽ ഡിഫൻസ് അറിയിച്ചു. ഗാസയിലെ ഇസ്രയേലിന്റെ വംശഹത്യയിൽ 2023 ഒക്ടോബർ 7 മുതൽ കുറഞ്ഞത് 44,056 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 104,286 പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിൽ നിന്ന് ഇസ്രയേൽ 1,139 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 200-ലധികം പേർ ബന്ദികളാക്കുകയും ചെയ്തിരുന്നു. ലെബനനിൽ ഗാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 3,645 പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 15,355 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മലയാളി വാർത്ത ഇൻഡെപ്ത്.